ലൈറ്റ് മാള് ഫോക്കസ് മാള് ബീച്ച് നീ പൊളിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് എന്താ ചോദിച്ചത്, യൂസഫലി സാർ കൊണ്ട് പറഞ്ഞെന്താന്ന് അറിയൂ? ഞാൻ ഡോക്ടർമാരെ മുന്നിൽ കൈകൂപ്പി ഒന്ന് ചോദിച്ചു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, എസ് കെ ആണ്. ഇന്ന് February 14 മെഡിക്കൽ കോളേജുകളിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മെഡിക്കൽ ആസ്പിരൻസ് മെഡിക്കൽ കോളേജിലേക്ക് കാലെടുത്ത് കുത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കോളേജ്? പല ആൾക്കാർക്കും ഓഫ്ലൈനാണ്, പല ആൾക്കാർക്ക് ഓൺലൈനാണ്. ഓൺലൈൻകാർക്ക് ഇതാ കോളേജിൽ എത്താനുള്ള സൗഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. കോളേജ് ചെക്കന്മാരായിട്ടുണ്ട്, കോളേജ് യുവാവും കോളേജ് യുവതികളുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷമായല്ലോ അല്ലേ? കോളേജ് ലൈഫ് വളരെ സുഖകരമാണ്, വളരെ രസകരമാണ്. ഇപ്പൊ ഫ്രണ്ട്സ്, അവരുടെ കൂടെയുള്ള പാർട്ടീസ്, നൈറ്റ് ഔട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാൻ പോവാണ്. വളരെ സന്തോഷമായിട്ടുന്നോളൂ. ഇത്ര കാലം നിങ്ങൾ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. ഇതാ നിങ്ങളുടെ മുന്നിൽ വലിയ ലോകം തുറന്നിരിക്കേണ്ട. നല്ല കുട്ടികളായിട്ട് തന്നെ പോകുമല്ലോ അല്ലേ മുന്നോട്ട്? മിടുക്കരായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും പറയും രക്ഷപ്പെട്ട് കഴിഞ്ഞു എത്തി അവിടെ, സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയും. ഒന്നും ആയിട്ടില്ല, ആദ്യത്തെ സ്റ്റെപ്പ് എത്തിയിട്ടുള്ളൂ. സൂക്ഷിച്ചോളൂ, ഇനി ഇഷ്ടം പോലെ പോകാനുണ്ട്. 5.5 കൊല്ലത്തെ കോഴ്സ്, എത്രയോ കാലത്തെ ദിവസങ്ങളോളം കഷ്ടപ്പാടുകൾ. ഈ ദിവസങ്ങളോളം എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല, എനിക്കത് മനസ്സിലാവുന്നത്. എന്റെ കുട്ടികളെ വരെ ദുരിതം എന്നോട് ഒന്ന് കൃത്യമായിട്ട് പറയണോണ്ടാണ്. 24 മണിക്കൂർ അല്ല, ഏറ്റവും തമാശ എന്താ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും എടുത്തോടെ ഞാൻ പറഞ്ഞു, മോനെ നീ എന്തിനാ പഠിക്കുന്നത്? കോഴിക്കോട് മെഡിക്കലിൽ 250 കുട്ടികൾ, അതിൽ 150 പെൺകുട്ടികൾ, 100 ആൺകുട്ടികൾ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ ഒരു ചാൻസ് എന്താണ്? ഹൈലൈറ്റ് മാള്, ഫോക്കസ് മാള്, ബീച്ച് നീ പൊളിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് എന്താ ചോദിച്ചത്, ഹൈലൈറ്റ് മാള്, 100 കുട്ടികൾ, 150 കുട്ടികൾ, ഫോക്കസ് മാള് ഒക്കെ കേട്ടു. ഞാൻ എന്റെ മുല്ല് മര്യാദയ്ക്ക് കണ്ടൊരു പെണ്ണെന്താ അറിയൂ? എന്റെ മുല്ല ഡെഡ് ബോഡിയാണ്. ഏതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ചെയ്യണ കടാവർ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട എന്ന് അവനോട് പറഞ്ഞത്. പണ്ടൊരിക്കലും കുട്ടി എന്നെ വഴിയുന്നുണ്ട്. ആ കുട്ടി എന്നോട് ചോദിച്ചു, ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും സാറിനെ വന്ന് കാണാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ഒരു ത്രെട്ടാണ്, ഉറപ്പാണ് തെറി വിളിക്കാനാണ്. കാരണം ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാടുള്ള എക്സാമിനേഷൻ ആയിട്ട് പോകും. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ വളരെ കഷ്ടപ്പാടുള്ള ജീവിതത്തിലേക്ക് കടന്നതാണ്, ഇത്രകാലം നിങ്ങളോട് പറയാത്തതാണ്, ഇതാ പറയാണ്. വേറൊരു പണ്ടൊരിക്കലിനെ കണ്ടു, വഴിയുന്നുണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറാണ് എന്നോട് മെഡിസിൻ എടുക്കാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മെഡിസിൻ കിട്ടി. പക്ഷെ സാർ അന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ എന്നെ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. സാർ എങ്ങനെയാണ് പറഞ്ഞത്, സെറ്റിൽ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, ഇന്ന് ഞാനത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കരിയർ എന്ന് പറയുന്നത് ലൈഫാണ്. മെഡിസിൻ കരിയർ എന്ന് പറയുന്നത് അത് ഇതിന്റെ കൂടെ ജീവിതത്തിന്റെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ MBBS കഴിയും, നിങ്ങൾ PG എടുക്കും, നിങ്ങൾ കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും, പിന്നെയും നിങ്ങൾ പഠിക്കാൻ പോകും. ഇതിൽ റിട്ടയർമെന്റ് ഇല്ല. 24 മണിക്കൂറും ഡോക്ടർ, 24 മണിക്കൂറും ഡോക്ടറാണ്. ഇന്നലെ ആലോചിച്ചു, IPL ലേലം നടക്കുകയാണ്, കോടികളുടെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കച്ചവടം നടത്തുന്ന ആൾ ബോധം കെട്ടവിടെ വരും. ഉടൻ ആദ്യത്തെ ചോദ്യം എന്ന് പറയുമോ, ഇവിടെ ആരെയും ഡോക്ടർമാരും ഉണ്ടോന്നാണ്. അല്ലാതെ കൂടുതൽ കോടികൾ കൊടുത്താൽ എണീക്കുമെന്ന് ആരും ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും വേണം. സ്വന്തം ജീവനേക്കാൾ നമുക്ക് പ്രധാനപ്പെട്ട ഒന്നുമില്ല. യൂസഫലി സാർ കൊണ്ട് പറഞ്ഞെന്താന്ന് അറിയൂ? ഞാൻ ഡോക്ടർമാരെ മുന്നിൽ കൈകൂപ്പി ഒന്ന് ചോദിച്ചു എന്റെ അച്ഛനെ. ആ ചോദിക്കുന്ന സന്ദർഭം എന്താന്ന് അറിയോ? ജോണി ലൂക്കസ് ചോദിക്കുകയാണ്, ധാരാളം പണം കയ്യിലുണ്ടല്ലോ, പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അന്നാണ് ഇയാൾ പറയണത്, ഞാൻ കൈകൂപ്പി ഒന്ന് ചോദിച്ചു എന്റെ ഉപ്പാൻ എങ്ങനെയൊന്ന് രക്ഷിച്ചു തരുമോ. പക്ഷെ പണം കൊണ്ടും പലതിനും കഴിയില്ല എന്ന് താങ്കളെ പഠിപ്പിച്ച സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ പിതാവ് അസുഖമായിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റി അബുദാബിയിലെ ഖലീഫ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും അങ്ങനെ പല ഡോക്ടർമാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുത്തുകയും പരിശോധിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവർ കൈമലർത്തുന്നു എന്ന് ഡോക്ടർമാരോട് ചോദിച്ചു. അപ്പോൾ ആലോചിച്ചു നോക്കൂ, പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളെ പ്രൊഫഷണൽ പ്രത്യേകത. എത്തിയിട്ടേ ഉള്ളൂ, ഇഷ്ടം പോലെ മുന്നോട്ട് പോകണ്ട. റിട്ടയർഡ് ഡോക്ടർ എന്ന് പറഞ്ഞ സാധനമില്ല, ബാക്കിയൊക്കെ റിട്ടയർഡാണ്. മരണം വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മിടുക്കനായിട്ടുള്ള ഡോക്ടറായിട്ടിരിക്കാൻ പറ്റും. കോളേജ് പോണത് പഠിക്കാനാണ്. അവിടെ നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോളും, ദർശനം എൻ്റെതാണ് എന്ന് പറയാനല്ല പോണത്. അവിടെ പ്രണയിക്കാനോ ഇണയെ കണ്ടുപിടിക്കാനോ അല്ല പോണത്. നിങ്ങളെ കരിയറിനാണ് എല്ലാ സ്ഥലത്തും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇങ്ങനത്തെ ടെംപ്റ്റേഷൻ വരുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, നിങ്ങളെ കരിയറിനെ അത് എങ്ങനെ ബാധിക്കും എന്നാണ് നോക്കുക. എന്നിട്ടൊരു തീരുമാനം എടുക്കാം, അത് മാത്രമേ പറയാനുള്ളൂ. എല്ലാ സമയത്തും അത് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, ഇത് ഇവിടെ അവസാനിക്കാനുള്ളതല്ല, നമുക്ക് PG എടുക്കാനുണ്ട്, നമുക്ക് പല സ്ഥലത്തും പോകാനുണ്ട്. എൻ്റെ എത്രയോ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഇന്ത്യക്ക് വെളിയിൽ പോയിക്കൂടെ ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചില ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
നിങ്ങൾ മെഡിസിനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച സ്ഥലത്ത് മെഡിസിൻ ചെയ്യുക, അതല്ലെങ്കിൽ പി ജി ചെയ്യുക, അതല്ലെങ്കിൽ ഇനിയും അങ്ങനെ കിടക്കുകയാണ്. പുതിയ പുതിയ റിസർച്ച് പുതിയ പുതിയ കാര്യങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ മുന്നോട്ട് പോട്ടെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, കോളേജ് ലൈഫ് എപ്പോഴും നിങ്ങൾ ആസ്വദിച്ചോളൂ, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും കരിയർ, അത് എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കോളേജിലേക്ക് എത്തിയല്ലോ. കോളേജ് ലൈഫ് വണ്ടർഫുൾ ലൈഫാണ്, ധാരാളം ഫ്രണ്ട്സ് ആണ്. എസ്പെഷ്യലി ഈ മെഡിസിൻ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പിനുള്ള വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവും, കാരണം അവർ എത്രയോ കാലം വളരെ വളരെ ക്ലോസ് ആയിട്ട് ഒന്നിച്ചു പോകുന്ന ആൾക്കാരാണ്. പാതിരാത്രിക്കാണ് ഇവർ ബീച്ചിലൊക്കെ ഉണ്ടാവുക, കാരണം അവർക്ക് പാതിരാത്രിക്ക് ബീച്ചിലേക്ക് വരാൻ പറ്റും. അങ്ങനത്തെ അവസ്ഥയിലാണ് പല സമയത്ത് രാത്രി 9 മണിക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാർ ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് ആലോചിച്ച് ആ സമയത്ത് അടക്കം ചെയ്യുക. ഇത് വളരെ സുഖകരമായിട്ടൊരു കാലമാണ്. എൻജോയ് ചെയ്ത് പഠിച്ചോളും. എല്ലാവരും നിങ്ങളുടെ കഷ്ടപ്പാടുന്ന കഥകൾ പറയും, പക്ഷെ അതൊക്കെ കഴിഞ്ഞ് രാത്രി അടച്ചു കൂട്ടിയിരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നീ ഒരു മിടുക്കനാണ്, നീ അത് നേടി, നീ അത് കൊണ്ടു നടക്കേണ്ട. നീ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ഒന്നാണ് ലോകത്ത് നേടിയിരിക്കുന്നത് ഈ ചെറിയ പ്രായത്തിൽ എന്ന് നിങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുക. താങ്ക് യു വെരി മച്ച്. ജീവിതം ഭംഗിയായിട്ടും ഗംഭീരമായിട്ടും മുന്നോട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്.